77 78 കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം. ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് അലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ. അതിന് ഫുൾ ടെക്സ്റ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അപ്പോ പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ്. അത് എന്റെ അച്ഛനെയും ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ്. അതൊക്കെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ പ്രതിരോധിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല, പ്രതികരിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിയെ പരിഹസിച്ച മന്ത്രി ഗണേഷ് കുമാറിന് കുറിക്കൊള്ളുന്ന മറുപടി നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപി. മറ്റൊരു വേദിയിലാണ് ഗണേഷ് കുമാറിനുള്ള കൃത്യമായ മറുപടി താരം നൽകിയത്. സ്വന്തം അച്ഛനെയും അമ്മയും അഗാധമായി സ്നേഹിക്കുന്ന മക്കൾക്ക് മാത്രമേ മറ്റൊരാളുടെ അച്ഛനെയും അമ്മയും അതേ സ്നേഹമായി പോലെ സ്നേഹിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞതുപോലെ ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിങ്ങൾക്ക് എൻ്റെ മതവും പിന്നെ എൻ്റെ മതത്തെ ഞാൻ അമിതമായി സ്നേഹിക്കുകയും പരിലാളിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റെല്ലാ മതങ്ങളോടുള്ള അതേ ആഴത്തിലുള്ള സൗൾഫുൾ ലവ് എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം താൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു. ചോദ്യം ചെയ്യുന്നവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങൾ കാണും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 77 മുതൽ, അതായത് സുരേഷ് ഗോപി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്തെ വളരെ പേര് കേട്ട അബ്ദുൽ ഖാദർ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം, അതിൽ സുലൈമാൻ മാമൻ എന്ന വ്യക്തിയും തങ്ങളുടെ കുടുംബം പോലെ അടുപ്പമുള്ള സുലൈമാൻ മാമൻ്റെ മക്കളും തന്നെക്കാൾ മൂത്തതാണെങ്കിലും തങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നും ഇപ്പോഴും ആണെന്നും സുരേഷ് ഗോപി പറയുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ തൻ്റെ ഗോഡ് ഫാദർ ആണെന്നും സുരേഷ് ഗോപി പറയുന്നു. തൻ്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് തൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്ക് താൻ പോകൂ എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വീട്ടിലിട്ട് ചവിട്ടിക്കൂട്ടിയ രാത്രിയിൽ തന്നെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയത് അടുത്തുള്ള മുസ്ലിം കുടുംബത്തിലെ സലീമിക്കയുടെ മൂത്ത മകനാണെന്നും സുരേഷ് ഗോപി പറയുന്നു. 76 മുതൽ അവരുമായി വളരെ അടുത്ത അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 77 78 കാലഘട്ടം മുതൽ നോമ്പ് നോൽക്കുന്ന ആളാണ് താനെന്ന് സുരേഷ് ഗോപി പറയുന്നു. തനിക്ക് ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ നോമ്പ് തുറക്കാനും അറിയാം. ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് ഒരു സലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളുമല്ല താൻ. ഫുൾ ടെക്സ്റ്റ് പറഞ്ഞേ താൻ അവസാനിപ്പിക്കൂ. അപ്പോൾ പടച്ചോൺ തന്ന അരിമണി പാഴാക്കരുത് എന്ന തത്വം ജീവിതത്തിൽ തന്നെ പകർത്തിയിരിക്കുന്ന ആളാണ് താനെന്നും അദ്ദേഹം പറയുന്നു. അത് താൻ തൻ്റെ അച്ഛനെയും കണ്ടുപഠിച്ചിട്ടുണ്ട്, തൻ്റെ മക്കൾ തന്നെയും കണ്ടുപഠിച്ചിരിക്കുന്നു. എല്ലാവരും കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വിരലുകൾ മുഴുവൻ നക്കി വൃത്തിയാക്കി, അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ്. അതൊക്കെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട്. പ്രതിരോധിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പ്രതികരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇങ്ങനെയുമോ? അത് എന്ത് രാഷ്ട്രീയമാണെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാതാവിന് കൊടുത്ത കിരീടം തൻ്റെ ത്രാണിക്കനുസരിച്ചാണ് താൻ ചെയ്തതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശ്ശൂരിലെ മുസ്ലിം പള്ളിയിൽ സുരേഷ് ഗോപി നോമ്പ് തുറക്കിപ്പോയിരുന്നു. പള്ളിയിൽ നിന്ന് സുരേഷ് ഗോപി നോമ്പ് കഞ്ഞി കുടിക്കുന്ന വീഡിയോയിലെ ചില ഭാഗങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗണേഷിൻ്റെ പരിഹാസം. സുരേഷ് ഗോപി പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുമോ എന്ന് താൻ പേടിച്ചു എന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. പുള്ളിയുടെ അഭിനയം ഭയങ്കരമാണ്. നോമ്പ് കഞ്ഞി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പോലെ തള്ള വിരലിട്ട് നക്കി തിന്നുന്നുണ്ടായിരുന്നു. നോമ്പ് കഞ്ഞിയൊക്കെ വീണ്ടും ചോദിച്ചാൽ കിട്ടത്തില്ലേ? ഇതിപ്പോൾ പകൽ മുഴുവൻ ഉണ്ട് കുടിച്ചു കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കിട്ടിയപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാത്തതുപോലെ തള്ള വിരലും നക്കിയേച്ച് വരുന്നു. ഇതൊക്കെ നാടകമല്ലേ എന്നാണ് അന്ന് ഗണേഷ് കുമാർ ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് ഇന്ന് സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്.